കരശ്ശേരി ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റിനെ അപമാനിച്ചതായുള്ള പരാതി വസ്തുതാ വിരുദ്ധമാണെന്ന് എൽ ഡി എഫ് മെമ്പർമാർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നും ഇടതംഗങ്ങൾ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇടതു മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അപമാനിച്ചതായുള്ള വാർത്ത അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇടതു മെമ്പർമാർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 1-ാം തീയതി ഭരണസമിതിയുടെ അടിയന്തര മീറ്റിംഗിൽ 2-ാം നമ്പർ അജണ്ടയായ കൊളോറക്കുന്ന് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കളെയും വിധി പറഞ്ഞ ലീഗൽ സർവീസ് അതോറിറ്റി ജഡ്ജിയെയും അന്വേഷണത്തിന് വന്ന അതോറിറ്റി ഉദ്യോഗസ്ഥനെയും പഞ്ചായത്ത് പ്രസിഡന്റ് മോശമായി ചിത്രീകരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്ത ഇടതുപക്ഷ മെമ്പർമാർ പ്രസിഡന്റ് പറഞ്ഞത് ശരിയല്ലെന്നും വിധിയിൽ പരാതിയുണ്ടെങ്കിൽ അപ്പീലിന് പോകണമെന്നും പറഞ്ഞതിൽ പ്രകോപിതനായ പ്രസിഡന്റ് ഇടതു മെമ്പർമാരെ നോക്കി ഇറങ്ങിപ്പോവാൻ ആക്രോശിക്കുകയായിരുന്നുവെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രസിഡന്റ് നടത്തിയ ഈ പരാമർശം ഭരണസമിതിയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ എതിർത്തതാണ്. എന്നിട്ടും പ്രസിഡന്റ് പ്രകോപനം തുടർന്നതോടെ മീറ്റിംഗ് ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റ്, യു ഡി എഫിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിൽ അതിർത്തി രേഖപ്പെടുത്തുകയും ചെയ്തു. സെക്രട്ടറിയും ആരും മോശമായ ഭാഷ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചതോടെ പ്രശ്നം അവസാനിച്ചതാണ്. തുടർന്ന് മറ്റ് അജണ്ടകളെല്ലാം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ തീർന്ന ശേഷം 100% നികുതി പിരിവ് നടത്തിയതിന്റെ ആഘോഷവും നടത്തി സാധാരണ പോലെ പിരിഞ്ഞ യോഗശേഷം കോൺഗ്രസിലെ ഒരു വിഭാഗം നടത്തിയ ഗൂഢാലോചനയാണ് ഇടതു മെമ്പർമാർക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു. കുടിവെള്ളം കൊടുക്കാതിരിക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് 5 ലക്ഷം രൂപ അതിനുവേണ്ടി വക മാറ്റി വെക്കണമെന്ന് ലീഗൽ സർവീസ് അതോറിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് വീണ്ടും അതിനെ ന്യായീകരിക്കുന്ന സമീപമാണ് സ്വീകരിച്ചത്. അത് ശരിയല്ല എന്ന് പറഞ്ഞ സമയത്താണ് ഈ ജഡ്ജിനെ തന്നെ വളരെ മോശമായിട്ട് പ്രസിഡന്റ് അധിക്ഷേപിച്ചത്. അപ്പോൾ അത് ശരിയായ കാര്യമല്ല, പ്രസിഡന്റ് അതിനകത്ത് കാര്യമറിയാതെയാണ് വിമർശിക്കുന്നതെന്ന് ഇടതുപക്ഷ മെമ്പർമാർ പറഞ്ഞപ്പോൾ ഇടതുപക്ഷ മെമ്പർമാരോട് ഇറങ്ങിപ്പോടാ ഞാൻ പറയുന്നത് കേട്ട് ഇരുന്നാൽ മതി എന്നുള്ള സമീപനം അങ്ങനെ തന്നെ ഉച്ചത്തിൽ ആക്രോശിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത്. പ്രസിഡന്റ് അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ തിരിച്ചും ഇടതുപക്ഷ മെമ്പർമാർക്കും അവരോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. മാന്യമായ രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. കൊളോറക്കുന്ന് കുടിവെള്ള പദ്ധതിയിൽ പ്രസിഡന്റിനെതിരെ വൻ ജനവികാരവും കുടിവെള്ളത്തിന് സർക്കാർ അനുവദിച്ച ഫണ്ട് ഒരു രൂപ പോലും ചെലവഴിക്കാത്തതും നാട്ടിലാകെ ഇവർക്കെതിരെ വലിയ ജനരോഷം നിലനിൽക്കുന്ന സന്ദർഭമാണിത്. അതോടൊപ്പം ഭരണസമിതി തീരുമാനിച്ച തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യേണ്ട 4 റോഡുകളിൽ 1-ാം വാർഡിലെ റോഡ് തന്നിഷ്ടപ്രകാരം പ്രസിഡന്റ് വെട്ടിമാറ്റിയതുമെല്ലാം പ്രസിഡന്റിനെതിരെ യു ഡി എഫിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യമുണ്ടാക്കി. പ്രസിഡന്റും ചില ആളുകളും ചേർന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമായിരുന്നോ ഇതെന്ന് സംശയിക്കുന്നതായും ഇവർ പറഞ്ഞു. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കാരശ്ശേരിയിൽ ജനങ്ങൾ വിലയിരുത്തുമെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ നികുതി പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100% പൂർത്തീകരിച്ചതിൻ്റെ ആഹ്ലാദ ഭാഗമായിട്ടാണ് അവർ ഇത് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പ്രസിഡന്റ് ഒഴികെ എല്ലാ മെമ്പർമാരും യു ഡി എഫിൻ്റെ മെമ്പർമാരും ഇടതുപക്ഷ മെമ്പർമാരും അത് എല്ലാ അതിനകത്തെല്ലാം പങ്കാളികളാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രസിഡന്റ് മാത്രമേ വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഈ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പഞ്ചായത്ത് ഓഫീസിൽ വരികയും പ്രസിഡന്റുമായിട്ട് കൂടിയാലോചന നടത്തി ഈ ഇത്തരം ജാളിതകൾ പ്രസിഡന്റിൻ്റെ വാർഡിൽ തന്നെ നടക്കുന്ന കുടിവെള്ള പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ മെമ്പർമാർ പ്രകോപിതരെ സംസാരിച്ചു, അവരെ അവഗണിച്ചു എന്നുള്ള വാദം ഉയർത്തി പ്രശ്നമുണ്ടാക്കി. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ പി ഷാജി, കെ ശിവദാസൻ, എം ആർ സുകുമാരൻ, ജീതാ സുരേഷ്, ശ്രുതി കമ്പളത്ത്, കെ കെ നൌഷാദ്, ഇ പി അജിത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.